ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് ഒഴിവു വന്ന നിയമസഭാ സീറ്റിലേക്ക് പുതുപ്പള്ളിയിൽ ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിറകെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെയും നിശ്ചയിച്ചു. പ്രതീക്ഷിച്ചതുപോലെ ചാണ്ടി ഉമ്മൻ കോൺഗ്രസ്സിനു വേണ്ടി അവിടെ ജനവിധി തേടുകയാണ്. ഈ വിഷയമാണ് ആദ്യം വൈഡ് ആംഗിൾ പരിശോധിക്കുന്നത്. അജിവേട്ട, അവിടെ 1970 മുതൽ ഉമ്മൻചാണ്ടി തന്നെയാണ്, വേറൊരു പേരും അവിടെ ഉണ്ടായിട്ടില്ല. അതേസമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തിൽ 2021 വലിയ ഇടിവ് സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. 1957 മുതൽ ഇതുവരെയുള്ള ചരിത്രത്തിലെ 2 തവണ മാത്രമാണ് കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ളത്. 65-ലും 67-ലും തോന്നുന്നു. ബാക്കി സമയത്തൊക്കെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് തന്നെയാണ്. അതിൽ 70 മുതൽ ഇന്ന് വരെയും, അല്ലെങ്കിൽ ഈ ടൈം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലം വരെയും ഉണ്ടായത് ഉമ്മൻചാണ്ടി തന്നെയാണ്. അവിടെ ചാണ്ടി ഉമ്മൻ മത്സരത്തിനെത്തുകയാണ്. CPMന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു പൊതുസമ്മതനെ അവർ നോക്കുന്നു എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ പൊതുവിൽ നിലനിൽക്കുന്ന സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടിയാകും. ആ അർത്ഥത്തിൽ കൂടിയാണ് ഞാനിത് ചോദിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു സവിശേഷ പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആകെയുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 53 വർഷം ഉമ്മൻചാണ്ടിയുടെ MLA ആയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ മകൻ മത്സരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഒരു ഫീൽ, അതായത് മത്സരിക്കുന്നത് ചാണ്ടി ഉമ്മനാണെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ ഒരു ഫീലും വികാരവുമായിരിക്കും ആ മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവുക. മറ്റ് മണ്ഡലങ്ങൾ, ഇപ്പോൾ തൃക്കാക്കരയിൽ PT തോമസ് മരിച്ചപ്പോൾ ഉണ്ടായതുപോലെയോ, അല്ലെങ്കിൽ ഇപ്പോൾ തിരുവല്ലയിൽ പണ്ട് എലിസബത്ത് മാമൻ മത്സരിച്ചപ്പോൾ ഉണ്ടായതുപോലെയോ ഉണ്ടായ ഒരു വികാരമായിരിക്കില്ല. അതിനേക്കാൾ ഉയർന്ന ഒരു വികാര പ്രകടനമായിരിക്കും സത്യം പറഞ്ഞാൽ പുതുപ്പള്ളിയിൽ ഉണ്ടാവുക. അത് മാത്രമേ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ആക്കണം എന്ന് എല്ലാ കാലത്തും ഏത് തെരഞ്ഞെടുപ്പിനാലും ഏത് ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും CPMഉം ഇടതുപക്ഷവും പറയും ഇതൊരു രാഷ്ട്രീയ മത്സരമാണ് എന്നുള്ളത്. ആ നിലയ്ക്കുള്ള ഒരു മത്സരത്തിനായിരിക്കും CPM ശ്രമിക്കുക. അതിനപ്പുറത്തേക്കുള്ളൊരു പ്രാധാന്യം, അതിനപ്പുറത്തേക്കുള്ളൊരു പൊളിറ്റിക്കൽ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്ത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ജനബന്ധമുള്ള, ജനങ്ങൾക്ക് സ്വീകാര്യനായ ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ തന്നെ, ഇപ്പോൾ കെ കരുണാകരനോ എ കെ ആൻ്റണിയോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി മാറിയ നേതാവ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ആ ക്രൗഡ് പുള്ളറായ നേതാവിനെ രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിനപ്പുറം, അല്ലെങ്കിൽ ജനകീയനായൊരു നേതാവ് എന്നുള്ളതിനപ്പുറം, കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാവത്തിലുള്ള തീരുമാനങ്ങളെടുത്ത ഒരു ഭരണ നേതാവ്, ഭരണതലപ്പത്തുണ്ടായിരുന്ന ആൾ, വ്യക്തി എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് ഉള്ള ഒരു പരിവേഷം ചാർത്തി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുന്നു. അതിനെ വേറൊരു നിലയ്ക്ക് വ്യക്തിപരമായി ചോദ്യം ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറാവുകയും ചെയ്യുന്നു. അതൊരു നല്ല രാഷ്ട്രീയ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. രണ്ട് രീതിയിലും, രണ്ടാണെങ്കിലും അതൊരു നല്ല രാഷ്ട്രീയ രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉമ്മൻചാണ്ടിയെ അളക്കേണ്ടത് ഉമ്മൻചാണ്ടി എന്നുള്ള വ്യക്തി ആ മണ്ഡലത്തിലെ ജനങ്ങളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്തിരുന്നത്, ആ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെയാണ് കാര്യങ്ങൾ, കേരളത്തിന് പൊതുവിൽ ഉമ്മൻചാണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതിനെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലും വിമർശനാത്മകമായും സമീപിക്കുക എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും എന്താ പറയുക, ഉദാത്തമായ കാര്യം. അദ്ദേഹത്തെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് വിമർശനാത്മകമായും സത്യസന്ധമായും വിലയിരുത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ ആദരവ്. നമ്മളിപ്പോൾ അതിനല്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ചില പ്രതിച്ഛായകൾ നിർമ്മിച്ചെടുക്കാനും ആ പ്രതിച്ഛായകളെ ഇല്ലാതാക്കാൻ പാകത്തിലുള്ള വിമർശനങ്ങൾക്കും മുതിരുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല രീതിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഫലം ഏതാണ്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ചാണ്ടി ഉമ്മൻ്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും എന്നുള്ളത് മാത്രമേ അതിൽ തർക്കിക്കാനുള്ളൂ, വേറെ ഒന്നും അതിൽ തർക്കിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന രാഷ്ട്രീയ പരിസരത്ത് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ തൃക്കാക്കരയിലാണ് ഇതിനു മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ ഒരു പൊതുസമ്മതനെ തന്നെ, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നു ഇടതുപക്ഷം. പക്ഷേ PT തോമസിൻ്റെ വിധവയാണ്, ഉമ്മ തോമസാണ് അവിടെ വിജയിക്കുന്നത്. അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഈ തൃക്കാക്കരയിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്, എന്തൊക്കെയായിരുന്നാലും ജനങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കുമെന്നല്ലേ. പക്ഷേ ആ പ്രതീക്ഷ അസ്ഥാനത്തായി. സ്വാഭാവികമായി ഇവിടേക്ക് പുതുപ്പള്ളിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ശക്തനായിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷേ ആ ശക്തനായ ഉമ്മൻചാണ്ടിയെ 2021 തെരഞ്ഞെടുപ്പിൽ 9200 മറ്റോ ആ വോട്ടിൻ്റെ അവിടെയാണ് ഭൂരിപക്ഷം എത്തിയിട്ടുള്ളത്. 10 വർഷം മുമ്പ് റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, 33,225 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്ന് 9,250 മറ്റോ ചുരുക്കാൻ കഴിയുകയാണ്. അതും ജെയ്ക്സി തോമസിനെ രംഗത്തിറക്കിയിട്ടാണ്. ഇടതുപക്ഷം ഇപ്പോൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല.
സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ജയിക്കാവാം, അല്ലെങ്കിൽ മറ്റൊരാളെ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഭൂരിപക്ഷം കൂടും എന്നത് അത് നമ്മളൊരു സഹതാപത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. അതേസമയം അവിടെ ബി ജെ പിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ബി ജെ പി ഇന്ന് നടത്തിയൊരു പ്രസ്താവനയുണ്ട്, അവിടെ നടക്കുന്നത് ത്രികോണ മത്സരമല്ല, അവിടെ നടക്കാനിരിക്കുന്നത് രണ്ട് മുന്നണികൾ, ഒന്ന് ഇന്ത്യ എന്ന മുന്നണിയും എൻ ഡി എന്ന മുന്നണിയും തമ്മിലുള്ള മത്സരമാണ് എന്ന് ബി ജെ പിയുടെ നേതാവ് എം ടി രമേശ് ഇന്ന് പ്രസ്താവിക്കുന്നുണ്ട്. ബി ജെ പിക്ക് ഈ സമീപകാലത്ത് അവരുയർത്തിക്കൊണ്ടുവന്നൊരു വിവാദം, ഞാൻ ഷംസീറിൻ്റെ പ്രസംഗം ഉൾപ്പെടെയുള്ളതാണ് പറയുന്നത്, അത്തരം വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ പുതുപ്പള്ളിയിൽ പ്രയോഗിക്കുകയോ അത് വിജയകരമായി അവർക്ക് പരീക്ഷിക്കാൻ കഴിയുമോ? ഇന്ത്യ വേഴ്സസ് എൻ ഡി എ എന്നുള്ളത് തീർച്ചയായും കേരളത്തിലൊരു ദിവാസ്വപ്നം മാത്രമാണ്. ഏത് കടൽക്കിഴവനും കാണാവുന്ന, ഒരിക്കലും നടക്കാത്ത, ഒട്ടും മനോഹാരിതയില്ലാത്ത ഒരു ദിവാസ്വപ്നം മാത്രം. പുതുപ്പള്ളിയുടെ ചരിത്രത്തിൽ വളരെ കൃത്യമാണ്, അവരുടെ പുതുപ്പള്ളിയുടെ നിയമസഭാ മണ്ഡലം കേരള സംസ്ഥാന രൂപീകരണാനന്തരം ഇതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകൾ ഒരൊറ്റ തവണ മാത്രമാണ് കോൺഗ്രസ് അവിടെ പരാജയപ്പെട്ടത്. 1967 ഇലക്ഷനിൽ, എം എസ് അധികാരത്തിൽ വന്ന ഇലക്ഷനിൽ, അന്നാവട്ടെ സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അന്ന് ഇടതുപക്ഷത്തിൻ്റെ കൂടെയായിരുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായും ആ ഒരു മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ പരാജയം വന്ന് സംഭവിക്കുക എന്നുള്ളത് അത്ര അത്ഭുതകരമായൊരു കാര്യമൊന്നുമല്ല. അതിൽ പിന്നെ ഇങ്ങോട്ട് ഇന്നോളം ഉമ്മൻചാണ്ടി എന്ന യുഗപ്രഭാവനായ ഒരു നേതാവ് ഒരു മണ്ഡലത്തെ അര നൂറ്റാണ്ടിലേറെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് വളരെ തീർച്ചയായും ആദരണീയമായ കാര്യമാണ്. അങ്ങേയറ്റം മറ്റ് ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായ ഒരു കാര്യവുമാണ്. അതേസമയം രാജീവേട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമ്മൻചാണ്ടി ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ ലാളിത്യവും പോപ്പുലാരിറ്റിയും ഒക്കെ നമ്മൾ അടിവരയിടുമ്പോഴും ഇതിൻ്റെ വളരെ രസകരമായൊരു മറുവശം, പുതുപ്പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ടേക്കുമോ എന്ന് പോലും തോന്നുന്ന രീതിയിലാണ് നമ്മുടെ മാധ്യമങ്ങളും വലതുപക്ഷ അരാഷ്ട്രീയവാദികളും കാര്യങ്ങളും ഉന്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ സാർ നിക്കോളാസ്, റഷ്യൻ ചരിത്രത്തിലെ അവസാനത്തെ ഏകാധിപതിയായിരുന്ന സാർ നിക്കോളാസ് മരണാനന്തരം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വൈരുദ്ധ്യം കൂടി ചരിത്രത്തിലുണ്ട്. അപ്പോൾ ഒരിക്കലും ഉമ്മൻചാണ്ടി സാർ നിക്കോളാസിനോട് ഉപമുഖ്യമല്ല. അല്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തീർച്ചയായും ആദരണീയനായ നേതാവാണ്. ചിരുന്ന കാലത്ത് വിമർശനങ്ങൾ, അനിവാര്യമായ വിമർശനങ്ങൾക്കൊപ്പം അനാശാസ്യവും ആവശ്യമല്ലാത്തതുമായ ആരോപണങ്ങളാലും വേട്ടയാടപ്പെടലുകളാലും കൂടി ഒരുപാട് സഹിക്കേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ്. കല്ല്, അക്ഷരാർത്ഥത്തിൽ കല്ലേറി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. കഴിഞ്ഞ ദിവസം ലോകത്തോട് വിട പറഞ്ഞ സിദ്ദീഖ് സംവിധാനം ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പറയുന്ന ഒരു ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഏട് പറയുന്ന കൂട്ടത്തിൽ വീട്ടിൽ അപ്പമോ ബ്രെഡോ ഉണ്ടാക്കിയാൽ അതിൽ കരിഞ്ഞ ഭാഗം തിരഞ്ഞെടുക്കുമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ അത് അവർ കുടുംബത്തിന് വേണ്ടി സ്വയം മാറി നിൽക്കുന്ന, എല്ലാം ത്യജിക്കുന്ന, തിളങ്ങുന്ന ഒരു വലിയ നന്മവൃക്ഷം എന്ന തലത്തിൽ കുടുംബത്തിൽ കാണുന്ന അതേ രീതിയിൽ ഉമ്മൻചാണ്ടിയെ പലപ്പോഴും പൊതുജീവിതത്തിലും നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം കേരള ജനത, മാധ്യമങ്ങൾ ഈ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ ഒരു മഹാ ഈവൻ്റാക്കി മാറ്റി ആഘോഷിച്ചതിൻ്റെ പുതിയ മാധ്യമരസതന്ത്രത്തെക്കുറിച്ചല്ല, മറിച്ച് അക്ഷരാർത്ഥത്തിൽ സാമാന്യ ജനം അദ്ദേഹത്തിന് നൽകിയ യാത്രയപ്പിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു വലിയ അങ്ങേ ആഴത്തിൽ വേരാണ്ട ഒരു നേതാവിൻ്റെ ശൂന്യതയിൽ നിന്നാണ് ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായും നേരത്തെ രാജവട്ടം സൂചിപ്പിച്ചതുപോലെ വലിയൊരു സഹതാപ തരംഗത്തിന് മാത്രമേ അവിടെ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കോൺഗ്രസിൻ്റെ സഹതാപ തരംഗവും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഉദാഹരണത്തിന് പോലീസ് നയം വളരെയേറെ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ വിമർശന ശരവ്യമായ ഒരു വിഷയമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലല്ലാതെ ഇതിനിടയിൽ ചോരകാത്ത് കിടക്കുന്ന ഒരു കുറുക്കനും ഒരു സാധ്യതയും അവിടെ ശേഷിക്കുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയെ പുണ്യാളനായി പ്രഖ്യാപിക്കാൻ കഴിയുമോ എന്ന് വി ഡി സതീശൻ തന്നെയാണ് ചോദിക്കുന്നത്. അതിനോട് സഭയുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ പ്രധാനമായ മണ്ഡലമാണ് പുതുപ്പള്ളി. ഈ ക്രൈസ്തവ സമുദായത്തെയും കോൺഗ്രസിനെയും അടുപ്പിച്ച് നിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ ഒരു റോളിലേക്കൊന്നും ചാണ്ടി ഉമ്മന് അടുത്ത കാലത്തൊന്നും വരാൻ കഴിയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇതിനിടയിലെ ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകരിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു വിമർശവും കൂടിയുണ്ട്. അത് കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ടാണ്. ദേശീയ തലത്തിൽ ഇന്നുൾപ്പെടെ അമിത്ഷാ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചതിന് സമാനമായൊരു ആരോപണം, ഞാൻ അത് രണ്ടും താരതമ്യം ചെയ്യല്ല, ഇവിടെ കേരളത്തിൽ
പിന്നെ ഒരാൾ മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയോ മകനോ ഒക്കെ അല്ലെങ്കിൽ ബന്ധുക്കൾ അടുത്ത സ്ഥാനാർത്ഥിയാവുന്നു. തൃക്കാക്കരയിൽ പി ടി തോമസ് മരിച്ചപ്പോൾ അതുവരെ കക്ഷി രാഷ്ട്രീയത്തിൽ ഒന്നും സജീവമല്ലാതിരുന്ന ഉമ്മ തോമസിനെ കൊണ്ടുവരുന്നു, വിജയിപ്പിക്കുന്നു. നേരത്തെ കാർത്തികേയ മരിച്ചപ്പോൾ ശബരിനാഥനെ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഉദാഹരിക്കുന്നുണ്ട്. അതേപോലെ അതിന് സമാനമായ ഒരു പിന്നെ ഒരു തിരഞ്ഞെടുപ്പാണ് ചാണ്ടി ഉമ്മൻ്റേത് എന്ന് ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളോ ക്രൈസ്തവ സഭകളുമായി ബന്ധപ്പെട്ട ആഴത്തിൽ അവർക്കിടയിൽ ഒരു ലിങ്കായി നിലനിന്ന ഉമ്മൻചാണ്ടിയുടെ അഭാവമോ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുമോ? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഇപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് വരുന്ന ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന ആരോപണം അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ദീർഘകാലമായിട്ടുള്ളതാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, പിന്നെ രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ഭാര്യ, പിന്നെ മകൻ, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എണ്ണം. അതുപോലെ ഇവിടെയും നമുക്ക് പരമ്പരകൾ വേണമെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പം തന്നെ സൂചിപ്പിച്ച മൂന്ന് കേസുണ്ട്. പിന്നെ അത്രയധികം ശോഭിക്കാതെ പോയ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി കോൺഗ്രസ്സിലായിരുന്നു. കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ ചുമതലയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ മകന് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അനിലാൻ്റണി നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന ചുമതല കൊടുക്കുന്നത്. അങ്ങനെ പലരും, അങ്ങനെ നമുക്ക് സൂചിപ്പിക്കാൻ ഒരുപാട് വേണമെങ്കിൽ സൂചിപ്പിക്കാം. തിരിച്ച് ഇപ്പോൾ സി പി എമ്മിൻ്റെ കാര്യത്തിലും വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മകൻ ഇ എം ശ്രീധരൻ നമ്പൂതിരിപ്പാട് ഉപയോഗിച്ചിരുന്നില്ല, ഇ എം ശ്രീധരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൻ്റെ മെമ്പറായിട്ടുണ്ട്. അങ്ങനെ അപൂർവമായിട്ടെങ്കിലും അവിടെയും ഇതൊക്കെ സംഭവിച്ചു. സമീപകാലത്ത് അവിടെ വിജയൻ പിള്ള മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകനാണ് സ്ഥാനാർത്ഥിയാവുന്നത്, അതും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ അപൂർവമായിട്ടെങ്കിലും അപ്പുറത്തും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സി പി ഐയുടെ പി എസ് ശ്രീനിവാസൻ ഇല്ലാതായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടെ പകരം മത്സരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സിൽ ഇത് കുറച്ച് കൂടുതലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അച്ചൂമ്മൻ്റെ ചാണ്ടി ഉമ്മൻ്റെ കാര്യത്തിൽ നമ്മളിത് പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ചാണ്ടി ഉമ്മൻ കുറച്ച് കൂടുതൽ കാലമായി കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ സജീവമായ ആളാണ്. ഉമ്മൻചാണ്ടി എന്ന നേതാവിൻ്റെ തണലിൽ നിന്ന് മാറി നിന്ന് തന്നെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളാണ്. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്, കേരളത്തിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പാർട്ടിയുടെ സംവിധാനത്തിൻ്റെ ഭാഗമായി നടന്ന പല റാലികളിലും സ്വന്തം നിലയ്ക്ക് അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായിരുന്നു. അങ്ങനെ പല നിലയ്ക്ക് സ്വന്തം ഒരു രാഷ്ട്രീയ പ്രവർത്തന പാത ഉണ്ടാക്കിയെടുത്ത ആളാണ് ചാണ്ടി ഉമ്മൻ, അതിൽ നമുക്ക് സംശയമില്ല. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാതെ തന്നെയും വന്ന ആളുകളുടെ ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാണ് ശബരിനാഥൻ. സീസൺഡ് ആയിട്ട് പൊളിറ്റീഷ്യൻ ഒന്നും ആയിരുന്നില്ല, പക്ഷേ ശബരിനാഥനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷവും അതിനുശേഷം പരാജയം ഉണ്ടായതിന് ശേഷവും ഒരു ആക്റ്റീവ് പൊളിറ്റീഷ്യനായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒട്ടും മോശമല്ലാത്ത പ്രകടനം രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ശബരിനാഥൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ അതിൽ വലിയ അഭാഗം നമുക്ക് പറയാനില്ല. പക്ഷേ എങ്കിലും ഇതൊരു പ്രോബ്ലമാണ്. കാരണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബന്ധുക്കൾക്ക് ആ സീറ്റ് വിട്ടു കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു എന്താ പറയുക, കുടുംബത്തിൻ്റെ സ്വത്തായിട്ട് ഒരു ഒരു മണ്ഡലം മാറിപ്പോകുന്നു എന്നുള്ളൊരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അതൊരു പ്രശ്നമായിട്ട് എടുക്കാൻ തൽക്കാലം സാധിക്കില്ല. പിന്നെ സഭകളുമായിട്ടുള്ള ബന്ധം ഉമ്മൻചാണ്ടിയെ ഉണ്ടാക്കിയതുപോലെ, അല്ല ഉമ്മൻചാണ്ടി അത് പരിഹരിച്ചിരുന്ന പോലെ കോൺഗ്രസ്സിലെ ഇപ്പോഴത്തെ നേതൃനിരക്ക് സഭകളുമായിട്ടുള്ള ബന്ധം ഇഴയടുപ്പത്തോട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇപ്പോൾ പ്രയാസമുള്ള കാര്യമാണ്. അതിന് പകരം വയ്ക്കാനായിട്ട് ഉമ്മൻചാണ്ടിയെ പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കണം എന്നൊക്കെയുള്ള ജാർഗൻസ് അല്ലെങ്കിൽ എന്തൊക്കെയുള്ള ആവശ്യങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ അപഹാസ്യമാണ്. അതിനല്ല കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന് കൊടുത്ത സംഭാവന, കേരളത്തിന് നൽകിയ സംഭാവന, കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവന, അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ മാതൃകയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ആദരം കൊടുക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ. അത് കൊടുത്താൽ തന്നെ ഈ ബന്ധം കുറെ കൂടെ സുദൃഢമാകും. ഈ സഭയുമായിട്ടും മറ്റ് വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും ജനകീയനായ കോൺഗ്രസ് നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ജനവിധി കേരള സർക്കാരിൻ്റെ പോലും വിലയിരുത്തലാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം സഹതാപ തരംഗം വലിയ തോതിൽ അവിടെ പ്രവർത്തിക്കും എന്നത് ഉറപ്പാണ്. ഷജൽ, നമ്മൾ അടുത്ത വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, രാഹുൽ ഗാന്ധി ഇന്ന് അവിശ്വാസ പ്രമേയത്തിന്മേൽ സഭയിൽ ചർച്ച സഭയിൽ പ്രസംഗിക്കുന്നുണ്ട്. February 7 അദ്ദേഹം പറഞ്ഞ് നിർത്തിയിടത്തു നിന്നാണ് തുടങ്ങിയത്, ഞാൻ അദാനിയെക്കുറിച്ചല്ല പറയുന്നത്, ആരും ബേജാറാകേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങുകയാണ്. അദ്ദേഹം നന്നായി തന്നെ തൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങൾ
മണിപ്പൂരിനെ രണ്ടാക്കി മാറ്റി പിളർത്തിയിട്ടുണ്ട്. മണിപ്പൂരിൽ ഭാരതാംബയെ നിങ്ങൾ കൊലവിളിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ വളരെ ശക്തമായി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യാവസാനം തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷവും എങ്ങനെയാണ് ആ വിഷയത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് എന്നതും നമ്മുടെ മുമ്പിലുണ്ട്. പൊതുവിൽ ഇന്ന് നമ്മൾ രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ സംസാരിക്കുന്ന സമയത്ത് കാണുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇന്ത്യ എന്ന് പറയുന്ന പുതിയ ഐക്യനിരയിലുണ്ടായ പുതിയ സഖ്യത്തിലുണ്ടാകുന്ന ഒരു വലിയ ഐക്യബോധം, രാഹുൽ ഗാന്ധിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്തെല്ലാം ഈ ഇന്ത്യയിലെ പാർലമെൻറ്റ് മെമ്പർമാർ വളരെ ശക്തമായി തന്നെ അതിനെ പ്രതിരോധിക്കുന്നത് കാണാൻ കഴിയും. രണ്ടാമത്തേത് ബി ജെ പി കേന്ദ്രങ്ങളിൽ ഇതിനോടുള്ള വെപ്രാളം പ്രകടമാണ്. ഈ രാഹുൽ ഗാന്ധിയുടെ തിരിച്ചു വരവിലും അദ്ദേഹത്തിൻ്റെ പാർലമെൻ്റ് പെർഫോമൻസിലൊക്കെ വളരെയധികം വെപ്രാളപ്പെട്ട ബി ജെ പിയെയുമാണ് കാണുന്നത്. ഇത് രണ്ടും എന്തിൻ്റെ സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? വളരെ ശരിയാണ്. സത്യം പറഞ്ഞാൽ നല്ല സ്ട്രാറ്റജിക്കായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യയിലെ ഒരേ ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പാണ് ബി ജെ പി. ഇത്രയും അവരുടെ ഉള്ളിലുള്ള മുഴുവൻ ആന്തലും ഇത്ര ദയനീയമായി അവർ ഇന്നത്തെ ദിവസം പ്രകടിപ്പിക്കരുതായിരുന്നു. അത് അത്രയ്ക്കുള്ള ഒരു സ്ട്രാറ്റജിക് കോഷൻ അവർ കാണിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം അവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് എനിക്കുണ്ട്. 135 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെൻറ്റിലേക്ക് വന്നത് ഇന്ത്യൻ ജനത മാത്രമല്ല, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഈ നാട്ടിലുള്ള ആളുകൾക്ക് പുറത്തുള്ളവരും. ഇപ്പം ഇന്ത്യൻ വിഷയത്തിൽ ഇനിയും നിങ്ങൾ അഭിപ്രായം പറയുമോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്ക വ്യക്തമാക്കിയത് ലോകത്തെവിടെ മതേതരത്വം ചോദ്യം ചെയ്യപ്പെട്ടാലും ഞങ്ങൾ ഞങ്ങളുടേതായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമെന്നാണ്. മണിപ്പൂർ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പം ലോകം തന്നെ, ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഈ ഒരു മൂവിനെ ലോകം തന്നെ ഉറ്റുനോക്കിയ ഒരു ദിവസമായിരുന്നു. അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ റൂമിയെ കോട്ട് ഇതുകൊണ്ട് തുടങ്ങിയ ആ പ്രഭാഷണം, 37 മിനിറ്റ് നീണ്ടു നിന്ന രാഹുലിൻ്റെ പ്രഭാഷണം വളരെ സൗമ്യമായി ആരംഭിക്കുകയും ഞാൻ ഹൃദയം കൊണ്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അത് ഹൃദയങ്ങളിലേക്ക് എത്തുകയുള്ളൂ, ഞാൻ ഇന്നെൻ്റെ ധൈഷണികമായ ഒരു ഭാഷണത്തിന് പകരം ഹൃദയത്തിൽ നിന്ന് നേരിട്ട് ഹൃദയങ്ങളോട് സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് റൂമിയെ കോട്ടിയതുകൊണ്ടാണ് രാഹുൽ പറഞ്ഞു തുടങ്ങിയത്. അല്പം മുമ്പ് കിനാലൂർ പറഞ്ഞതുപോലെ വളരെ സറ്റേറിക്കായി, നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല, ഞാൻ അദാനിയെ തൊടാൻ പോകുന്നില്ല, അത് കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല, ഞാൻ ഗവൺമെൻറ്റിനെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സൗമ്യമായി രാഹുലിൻ്റെ ശരീരഭാഷ പോലെ സൗമ്യമായി ആരംഭിച്ച ആ പ്രസംഗം പക്ഷേ അക്ഷരാർത്ഥത്തിൽ കത്തിക്കയറിയതിന് നമ്മളൊക്കെ ആ പ്രസംഗം കേട്ട ഓരോരുത്തരും സാക്ഷ്യം നിൽക്കുന്നുണ്ട്. ഹൃദയത്തെ തൊട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഇന്ത്യയുടെ ഹൃദയത്തിൻ്റെ സ്വരമാണ് ഭാരതം എന്ന് പറയുന്നത്, ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ സ്വരമാണെന്നും ആ സ്വരത്തെയാണ് നിങ്ങൾ ചവിട്ടി മെതിച്ചതെന്നും, ഇന്ന് മണിപ്പൂരിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ മണിപ്പൂർ എന്ന വാക്കിൽ മാത്രമേ അതുള്ളൂ, പ്രയോഗത്തിൽ മണിപ്പൂർ രണ്ടായി മുറിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഹൃദയവേദനയോടുകൂടിയാണ് മനുഷ്യൻ പറയുന്നത്. എൻ്റെ അമ്മ ഇന്നിവിടെ ഇരിക്കുന്നുണ്ട്, ഇതേപോലുള്ള ഒരമ്മയെ നിങ്ങളവിടെ ജീവനോടെ ചുട്ടു കരിച്ചു എന്ന് അദ്ദേഹം സ്വന്തം അമ്മയെയും ഇന്ത്യയിലെ ഓരോ അമ്മമാരെയും സാക്ഷ്യം നിർത്തിക്കൊണ്ട് ഭാരതാംബയുടെ ഈ മഹാരാജ്യത്തിൻ്റെ ചരിത്രാതീത കാലം മുതൽ ഇന്നോളം നിലനിൽക്കുന്ന ഒരു മാതൃരാജ്യ സങ്കല്പത്തിന് തന്നെ സംഭവിച്ച വസ്ത്രാക്ഷേപത്തിനെതിരെ രാഹുൽ അതീവ വേദനയോടുകൂടി ഹൃദയം തൊട്ടുകൊണ്ട്, എപ്പോഴും രാഹുൽ ഹൃദയം തൊട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്, ഹൃദയം തൊട്ടുകൊണ്ടാണ് രാഹുൽ ഇന്ന് സംസാരിച്ചത്. ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് രാഹുൽ പറയുന്നത് തീർച്ചയായും ഒരു കാരണവശാലും വിഭജനം കൊണ്ടും ആളുകളെ വഴി പിഴപ്പിക്കുന്നതിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഒരിക്കലും അത് ദഹിക്കില്ല എന്നുള്ളത് തന്നെയാവാം ആ വെപ്രാളത്തിൻ്റെ കാരണം. നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ രാഹുലിൻ്റെ തിരിച്ചുവരവ് ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് രാജീവട്ടൻ പറഞ്ഞൊരു വാദ്യം ഞാൻ ഓർക്കുന്നുണ്ട്, രാഹുൽ നല്ല പ്രഭാഷകനല്ല എന്ന്. പക്ഷേ ഇന്ന് രാഹുലിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് രാജീവട്ടനെ തിരുത്തുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം അത്ര മികച്ച പെർഫോമൻസാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. രാവണനെക്കുറിച്ച് പറയുന്നു, രാവണൻ രണ്ടുപേരുടെ ഉപദേശങ്ങളെ കേട്ടിട്ടുള്ളൂ, മേഘനാഥൻ്റെയും കുംഭകർണൻ്റെയും ഉപദേശങ്ങളെ കേട്ടിട്ടുള്ളൂ. രാവണൻ്റെ അഹങ്കാരമാണ് ലങ്ക ആകെ ചാമ്പലാകാനിടയായത്. അത് മോഡിയിലേക്ക് തന്നെയാണ് ചേർത്ത് പറയുന്നത്. മോഡിയിലേക്ക് ചേർത്ത് പറയുന്നു, രണ്ടുപേരുടെ ഉപദേശങ്ങളെ കേൾക്കുന്നുള്ളൂ, അമിത്ഷായുടെയും അദാനിയുടെയും ഉപദേശങ്ങളെ കേൾക്കുന്നുള്ളൂ എന്ന് പറയുന്നു. അഥവാ രാജ്യം കത്തിച്ചാമ്പലാകുന്നതിന് ഉത്തരവാദി മോഡിയുടെ അഹങ്കാരമാണ് എന്ന്. ഇനി ഇന്നത്തെ പ്രഭാഷണത്തിൽ ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിച്ചൊരു ഭാഗം, അദ്ദേഹം കടന്നാക്രമിക്കുന്നു, നിങ്ങൾ രാജ്യദ്രോഹി ദേശദ്രോഹികളാണ് എന്ന്. സാധാരണഗതിയിൽ മറുപക്ഷത്ത് നിന്ന് ഇങ്ങോട്ടാണ് പറയാറുള്ളത്, ഇവിടെയുള്ള ആളുകളെ നോക്കിയിട്ട് നിങ്ങൾ ദേശദ്രോഹികളാണെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇന്ന് രാഹുൽ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ ദേശദ്രോഹികളാണ്, ഇവിടെ മണിപ്പൂരിൽ ഭാരതാംബയെ കൊല ചെയ്ത ആളുകളാണ് എന്ന് പറഞ്ഞു.
രാഹുൽ തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പ്രസംഗമാണത്. എന്ത് തോന്നി അത് കേട്ടപ്പോൾ? അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ രാഹുൽ ഒരു മോദിയോട് താരതമ്യം ചെയ്യുമ്പോൾ നല്ല ഓറേറ്റർ അല്ല എന്നാണ് പറഞ്ഞത്. ആ ആർഗ്യുമെൻറ്റിന് എനിക്കിപ്പോഴും സംശയമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ആകാൻ രാഹുലിന് കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ, എന്തും വിളിച്ചു പറയുക എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് വ്യാജവും പറയുക എന്നുള്ളത്, അത് ഉറക്ക പറയുക എന്നുള്ളത് രാഹുലിന് സാധ്യമായ ഒരു കാര്യമല്ല. രാഹുലിന് മാത്രമല്ല, ജനാധിപത്യ ബോധമുള്ള മനുഷ്യന്മാർക്ക് സാധ്യമായ കാര്യമല്ല. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് രാഹുൽ സംസാരിച്ചതിന് ശേഷം സംസാരിച്ച അമിത്ഷാ പറയുന്നത്, ഇതാ കണ്ടില്ലേ, ഞങ്ങൾ രാജ്യത്ത് മുഴുവൻ മറ്റേ എല്ലാ ഗ്രാമങ്ങളിലും ടോയ്ലറ്റുകൾ നിർമ്മിച്ചു, ഓപ്പൺ ഡിഫിക്കേഷൻ ഈ രാജ്യത്തില്ലാതായി എന്ന് അമിത്ഷാ പാർലമെൻറ്റിൽ ആവർത്തിച്ച് പറയാണ്. 3 ദിവസം മുമ്പ് വന്ന റിപ്പോർട്ടിൽ 21% ഹൗസ് ഹോൾസിലും റൂറൽ ഇന്ത്യയിലെ 21% ഹൗസ് ഹോൾസിലും ഈ ടോയ്ലറ്റ് ഇല്ല, ഉപയോഗിക്കാൻ പറ്റുന്ന ടോയ്ലറ്റ് ഇല്ല എന്നുള്ള റിപ്പോർട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോഴും ഈ നുണ പറയാൻ ഒരു മടിയുമില്ല. അതുപോലെ അത് തൊട്ടടുത്ത സെൻറ്റൻസിൽ പറയുന്നത്, ഈ രാജ്യത്തെ എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് പാചകവാതക കണക്ഷൻ കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. പാചകവാതക കണക്ഷൻ കൊടുത്തു, പക്ഷേ പാചകവാതത്തിനുള്ള സബ്സിഡി ഇല്ലാതാക്കി അതിൻ്റെ മുഴുവൻ മാർക്കറ്റ് വിലയും അവരുടെ കയ്യിൽ നിന്ന് പീഡാക്കി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള സത്യം അവിടെ വേറെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം വാചാടോപങ്ങൾ നടത്താൻ രാഹുൽ ഗാന്ധിക്ക് തൽക്കാലം സാധിക്കില്ല. തൽക്കാലം എന്നല്ല, മുമ്പ് സാധിച്ചിട്ടില്ല, ഇപ്പം സാധിക്കില്ല, ഇനിയും സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം വെച്ചാൽ ഇത് വാചാടോപവും വ്യാജ അവകാശവാദങ്ങളും ഒക്കെയാണ്. രാഹുൽ ഗാന്ധിയുടെ രീതി അങ്ങനെയല്ല എന്നാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ വാദത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നാളെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, മറുപടി പ്രസംഗത്തിലുള്ള വാചാടോപങ്ങൾ, ശബ്ദഘോഷങ്ങൾ, അതിഗംഭീരമായ അവകാശവാദങ്ങൾ, വ്യാജങ്ങൾ, ഇതൊക്കെ നമുക്ക് നാളെ കേൾക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോഴും പറയുന്നത്. ഇന്നത്തെ പെർഫോമൻസിൽ ഈ പ്രയോഗം, അതായത് നിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് പറയുന്ന പ്രയോഗത്തിൽ അർത്ഥമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് അതങ്ങനെ പറയേണ്ടി വരുന്നത്? രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു വംശഹത്യാശ്രമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ചേർന്ന് നിന്നുകൊണ്ട് മറ്റേ ഭാഗത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ഒരു ഭരണകൂടം. പോലീസിൻ്റെ തോക്ക് മൈത്തി കലാപകാരികൾക്ക്, മൈത്തി അക്രമികൾക്ക് എടുത്തു കൊടുത്തതാണല്ലോ തോക്കും വെടിയുണ്ടായി. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടമാണ്. ആ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കേന്ദ്ര ഭരണകൂടം, അവിടെ ക്രമസമാധാനം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഇടപെടലും നടത്താത്ത ഒരു കേന്ദ്ര ഭരണകൂടം, അത് തികച്ചും രാജ്യവിരുദ്ധമായിട്ടൊരു ഭരണകൂടം തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അതുതന്നെയാണ് പരോക്ഷമായിട്ട് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത്. ഞങ്ങളിതാ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ നിങ്ങൾക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള കഴിവില്ല എന്നാണ് പറയുന്നത്. രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാത്തൊരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ അത് രാജ്യവിരുദ്ധമായ ഭരണകൂടം തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് രാഹുൽ ഗാന്ധി വളരെ മനോഹരമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉദാഹരിച്ച കാര്യമുണ്ടല്ലോ, ഈ ലങ്ക കത്തിച്ചത് ഹനുമാനല്ല, രാവണൻ്റെ അഹങ്കാരമാണ് എന്നാണ് പറയുന്നത്. കാരണം രാവണനാണല്ലോ ഈ ഹനുമാന്റെ വാലിൽ ചുറ്റിയിട്ട് തീ കൊളുത്തുന്നത്, ആ തീ ഉപയോഗിച്ചിട്ടാണല്ലോ ലങ്ക കത്തുന്നത്. അപ്പോൾ അതുപോലെയാണ് നിങ്ങളുടെ അഹങ്കാരം ഈ രാജ്യത്തെ കത്തിച്ച് അമ്പലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിമനോഹരമായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ പെർഫോമൻസ് ഈസ് എന്താ പറയുക, രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ തിരിച്ചു വന്നിട്ടുള്ള ഈ പ്രസംഗം നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഒരു രാജ്യത്തെന്താണ് സംഭവിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കുക. മണിപ്പൂർ മാത്രമല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഹരിയാനയും കൂടെ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചു. നിങ്ങൾ ആദ്യം മണിപ്പൂർ, ഇപ്പോൾ ഹരിയാന, അതായത് രാജ്യം മുഴുവൻ കത്തിക്കുകയാണ് നിങ്ങളുടെ പദ്ധതി, അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് രാജ്യത്തെ ജനങ്ങളോട് എന്താ പറയുക, ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിലെ അസഹിഷ്ണുത സ്വാഭാവികമായിട്ടുണ്ടാകും. ആ അസഹിഷ്ണുതയുടെ പ്രകടനമാണ് സഭയിൽ ഭൂരിഭാഗം സമയം കണ്ടത്. കാരണം പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക, പരമാവധി സെൻസർ ടി വി രാഹുൽ ഗാന്ധിയെ കാണിക്കാതിരിക്കുക, രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഴുവൻ സ്പീക്കറെ കാണിക്കുക, 60% പ്രസംഗത്തിൻ്റെ ഏതാണ്ട് 55-60% സ്പീക്കറെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ സെൻസർ ടി വി കാണിക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം എല്ലാ അസഹിഷ്ണുതകളും അവിടെ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷേ ഈ അസഹിഷ്ണുത കൊണ്ടൊന്നും ഇതൊക്കെ എത്ര കാലം കൊണ്ടുപോകാൻ പറ്റും? ഈ അസഹിഷ്ണുത, ഇങ്ങനെ മൂടിവെക്കൽ, ഇതൊക്കെ എത്ര അധികാലം കൊണ്ടുപോകാൻ പറ്റുമല്ലോ? അപ്പോൾ ഇതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സിൻ്റെ ഒരു ഒരു എന്താ പറയുക, ഒരു വഴിത്തിരിവായി നമുക്ക് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പെർഫോമൻസും ഈ അവിശ്വാസ പ്രമേയ ചർച്ചയും കാണാൻ സാധിക്കും. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന് ശേഷം സംസാരിക്കുന്നത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ്. അവരാ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എത്രമേൽ വലിയ ആഘാതം ഉണ്ടാക്കി ഭരണപക്ഷത്ത് എന്നുള്ളതിന്
ഏറ്റവും മികച്ച ഉദാഹരണമായിട്ട് അവരുടെ പ്രസംഗത്തിൽ ഒരു പരാമർശം ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് ഫ്ലൈയിങ് കിസുമായി ബന്ധപ്പെട്ടാണ്. വനിതാ എം പിമാരുടെ അപമര്യാദയായി പെരുമാറി എന്നാണ്. ദൃശ്യങ്ങളിൽ അതില്ല. ദൃശ്യങ്ങളിൽ രാഹുൽ ഗാന്ധി സ്പീക്കറോട് സംസാരിക്കുന്നതാണ്. പക്ഷേ ആ ദൃശ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ പാർലമെൻറ്റിൻ്റെ മര്യാദയ്ക്ക് നിരക്കാത്ത പ്രവർത്തനം നടത്തിയെന്ന് വരുത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്, അത് കഴിഞ്ഞിട്ട് പിന്നീട് അമിത്ഷാ പ്രസംഗിക്കുന്നുണ്ട്. അമിത്ഷായുടേത് വലിയ തോതിലുള്ള അവകാശവാദങ്ങളായിരുന്നു. ഇപ്പോൾ രാജീവേട്ടൻ പറഞ്ഞതുപോലെ രാജ്യമെമ്പാടും കക്കൂസുകളായിട്ടുണ്ട്. ഇത് ഉണ്ടായിട്ടില്ല എന്നറിയണമെങ്കിൽ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലൂടെ ഒരു പുലർക്കാലത്ത് ട്രെയിനിൽ സഞ്ചരിച്ചാൽ മതി, അവിടെ കക്കൂസുകളുടെ എണ്ണം എത്ര ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടെ മറ്റൊന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും ജനപ്രീതിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്നുകൂടി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഭരണപക്ഷത്തിൻ്റെ ഈ പ്രസംഗങ്ങളൊക്കെ ഇന്നലെ ഇന്നായി നടക്കുന്ന പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ പരമാവധി മണിപ്പൂർ തൊടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. ഭരണപക്ഷത്ത് നിന്ന് മണിപ്പൂർ തൊടാതിരിക്കുകയും പ്രതിപക്ഷം ആ വിഷയത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അമിത്ഷാ ആവട്ടെ, സ്മൃതി ഇറാനി ആവട്ടെ, അവരുടെ സംസാരത്തിലൊക്കെ ഒന്നുകിൽ രാഹുലിനെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ, അതല്ലെങ്കിൽ പുതിയ മുന്നണിയെ ടാർഗറ്റ് ചെയ്യുന്നു. പ്രമേയം, അവിശ്വാസ പ്രമേയം മണിപ്പൂരിനെ ചൊല്ലിയിട്ടാണ്. എന്തുകൊണ്ടാണ് ബി ജെ പി മണിപ്പൂർ തൊടാൻ ഇപ്പോഴും ഭയക്കുന്നത് എന്നതാണ്. സഭയിൽ പോലും എന്തിനും ഭയക്കണം എന്നൊരു ചോദ്യം ഇന്നത്തെ അമിത്ഷായുടെയും സ്മൃതി ഇറാനിയുടെയും പ്രസംഗത്തിന് ശേഷവും എൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ശരിക്കും നീണ്ട മൗനത്തെ തല്ലിയൊടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ കോൺഫിഡൻസ് മോഷൻ. സത്യത്തിൽ ഇപ്പം ബിജു ജനതാദളിനെ പോലുള്ള പല പാർട്ടികളുടെയും പ്രത്യക്ഷ പിന്തുണയും മായാവതിയെപ്പോലെ പലതരം അഴിമതികളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ പരോക്ഷമായ നിസ്സഹായമായ എന്താ പറയുക നിലപാടില്ലായ്മകളും ഒക്കെ കൊണ്ട് ഒരിക്കലും ഒരു നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാകാൻ പോകുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനൊരു ഉദ്യമത്തിന് പ്രതിപക്ഷം ഇറങ്ങി തിരിച്ചത് തന്നെ മൗനി ബാബയും അദ്ദേഹത്തിൻ്റെ ആളുകളും ഈ വിഷയത്തിൽ ഒന്ന് സംസാരിക്കാൻ ഇടവരട്ടെ, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണല്ലോ. പലപ്പോഴും പ്രതീതി യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുക, അയാഥാർത്ഥ്യങ്ങളെ യാഥാർത്ഥ്യമായി പരിവർത്തിപ്പിക്കുക എന്നുള്ളത് ഫാഷിസത്തിൻ്റെ ചരിത്രപരമായ സ്ട്രാറ്റജികളൊന്നാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഷംസീറിൻ്റെ വിവാദം ഒരു ഉദാഹരണമാണ്. മുഖ്യമന്ത്രി വളരെ വയസ്സായ ഒരു നിലപാട് സി പി എമ്മിൻ്റെ ആഭ്യന്തര യോഗത്തിൽ എടുത്തതായി ലീക്ക് ന്യൂസുകൾ നമുക്ക് കാണാം. അത് സൂക്ഷിക്കണമായിരുന്നു എന്നുള്ളത്, ഈ വിഷയത്തിൽ ഞാനും അതേ സമാനമായി ആലോചിച്ചിരുന്നു. കാരണം കേരളത്തിലിപ്പോൾ, അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ ദേശീയ സാഹചര്യത്തിൽ അങ്ങേയറ്റം വർഗീയമായി ധ്രുവീകരിക്കപ്പെടുന്ന ഒരു രാജ്യത്ത് ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട ഏത് പരാമർശവും ആ പരാമർശം നടത്തുന്ന ആൾ ആ മതത്തിൽ പെട്ടതല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ അതുപയോഗിച്ച് സോഷ്യൽ എക്സ്പ്ലോഷൻസ് സാധിച്ചെടുക്കാവുന്നതാണ് എന്ന സാഹചര്യത്തിൽ ഷംസീർ ശ്രദ്ധിക്കണമായിരുന്നു. ശാസ്ത്രം പ്രചരിപ്പിക്കാനാണെങ്കിലും അത് ഈ രീതിയിൽ വളച്ചൊടിക്കപ്പെടുമായിരുന്നു എന്ന് അദ്ദേഹം സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്നാൽ പോലും ഷംസീർ വാസ്തവത്തിൽ ഗണപതിയെ അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളെ അപഹസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഷംസീർ ആകെപ്പാടെ ചെയ്തത് ഒരു കാര്യം കോട്ട് ചെയ്യുകയാണ്. അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ദേശീയ ശാസ്ത്ര കോൺഗ്രസ്സിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ ആചാര്യനുമായ വ്യക്തി നടത്തിയ ഒരു പരാമർശത്തെ അതേപടി കോട്ട് ചെയ്യുക മാത്രമായിരുന്നു ഷംസീർ അന്ന് ചെയ്തത്. എന്നാൽ ഈ പരാമർശത്തിൻ്റെ യഥാർത്ഥ ശില്പിയെ മറക്കുകയും കോട്ട് ചെയ്ത ഷംസീറിനെ പ്രതിയാക്കുകയും ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്രതീതി യാഥാർത്ഥ്യം സൃഷ്ടിക്കുകയും ഇനി വരാൻ പോകുന്ന ഗണേശ ജയന്തി വരെ ഏറ്റവും ചുരുങ്ങിയത് ഇത് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയും അതിൻ്റെ തുടർന്ന് ഒരു രണ്ടാം ശബരിമല സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള വരെ രീതിയിലുള്ള വലിയ പരീക്ഷണങ്ങൾ കേരളത്തിൽ നടക്കുകയും ചെയ്യണം. ഇതിൻ്റെ മറ്റൊരു രൂപമാണ് ഇന്ന് പാർലമെൻറ്റിലും കണ്ടത്, രാഹുലിൻ്റെ ബാങ്കിങ് ആയുള്ള ഒരു തിരിച്ചുവരവ്. അത് നാളത്തെ ഹെഡ്ലൈൻ ആകുമ്പോൾ സ്വാഭാവികമായും അതിന് മുകളിലേക്ക് ഏതെങ്കിലും തരത്തിൽ കരി വാരിത്തേക്കാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു ഈ ഫ്ലൈയിങ് കിസുമായി ബന്ധപ്പെട്ടുണ്ടായ പരാമർശവും തുടർന്നുള്ള വളച്ചൊടിക്കലുകളും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം രാഹുൽ കിനാലൂർ നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യങ്ങളിൽ രാഹുൽ അങ്ങനെ ഒരു ഫ്ലൈയിങ് കിസ് ചെയ്തതായി കാണുന്നില്ല. ഇനി അഥവാ അദ്ദേഹം പ്രതിപക്ഷ നിരയെ സഭയെ ആസ് എ ഹോൾ നോക്കി ഒരു സ്നേഹ ചുംബനം കൊടുത്തെങ്കിൽ തന്നെ അതെങ്ങനെയാണ് അശ്ലീലമാകുന്നത്, അതെങ്ങനെയാണ് സ്ത്രീവിരുദ്ധമാകുന്നത്? കാരണം നമുക്ക് മുമ്പിൽ ഒരു ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തെളിയിക്കപ്പെട്ട സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത്
സ്ട്രൈപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ എന്താ പറയുക പരേഡാണ്. കൂട്ടമാനഭംഗങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന സ്ത്രീകളും തെരുവിൽ വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് പരേഡ് ചെയ്യപ്പെടുന്ന സ്ത്രീകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഭ്രൂണം കുത്തി കീറി ജീവനോടെ തീയിലേക്ക് എറിയപ്പെടുന്ന സ്ത്രീകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ തൊട്ട് മുമ്പിലും തൊട്ട് മുമ്പിൽ അല്ലെങ്കിൽ അല്പം മുമ്പത്തെ ചരിത്രത്തിലുമുള്ളത്. അപ്പം ഇങ്ങനെ സ്ത്രീത്വത്തെയും സ്ത്രീ ശരീരത്തെയും ഒരേപോലെ കീറി മുറിക്കുന്ന ആ പാരമ്പര്യത്തെ ഇപ്പോഴും തള്ളിപ്പറഞ്ഞിട്ടില്ലാത്തവർ, ഈ നിമിഷം വരെ ഈ സ്മൃതി ഇറാനി ഉൾപ്പെടെ ഒരാളും ഈ വിഷയത്തിൽ അങ്ങനെയുള്ള ഒരു തള്ളിപ്പറശം ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർ ഒരു സ്നേഹ ചുംബനത്തെ അത് അഥവാ സംഭവിച്ചെങ്കിൽ തന്നെ അതിനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ന്യായവും വളരെ എന്താ പറയുക പരിതാപകരമാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ സത്യത്തെ കണ്ണാടി തല്ലി ഒടിക്കുക, രാഹുലിൻ്റെ പ്രസംഗം എന്ന കണ്ണാടിയെ തല്ലി ഒടിക്കുക എന്നല്ലാതെ സത്യത്തെ അഭിമുഖീകരിക്കാൻ, മണിപ്പൂർ വിഷയത്തിലുൾപ്പെടെ സത്യത്തെ അഭിമുഖീകരിക്കാൻ ഇന്ത്യൻ ഫാഷിസം പ്രാപ്തമല്ലെന്നത് പകൽ പോലെ നേരാണ്. നാളെ പ്രധാനമന്ത്രി ഇതിൽ പ്രസംഗിക്കാനിരിക്കുകയാണ്. കൂടുതൽ മറ്റു പ്രസംഗങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനല്ല എന്നൊക്കെ ഗൗരവ് ഗൊഗോയ് എന്നെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ പോലും അവർ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങളുണ്ട്, ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാവുന്ന വിധത്തിലേക്ക് ഞാൻ ഇതുവരെ നടന്ന മണിക്കൂറുകൾ ഇന്നും ഇന്നലെയായി നടന്ന സഭാ അനുഭവങ്ങൾ മുന്നിൽ വെച്ചാണ് ചോദിക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ സഭയെ ആ രീതിയിൽ ചിന്തിപ്പിക്കാനോ പ്രതിപക്ഷത്തിൻ്റെ ഈ പ്രമേയത്തിന് സാധിച്ചിട്ടുണ്ടോ? പ്രതിപക്ഷത്തിൻ്റെ പ്രമേയം സഭയെ ചിന്തിപ്പിക്കുകയോ കേന്ദ്ര സർക്കാരിനെ ആ വഴിയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഒരു പക്ഷേ വിജയകരമായിരിക്കില്ല. പക്ഷേ ഇത് സഭയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ സഭയിൽ മാത്രമല്ല സംസാരിക്കുന്നത്, ഇത് ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ മണിപ്പൂരിനെക്കുറിച്ച്, മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യാശ്രമത്തെക്കുറിച്ച്, അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, അവിടെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, അവിടെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയാണ് പ്രതിപക്ഷ അംഗങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പുറത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെക്കുറിച്ച് ഒരക്ഷരവും മിണ്ടുന്നില്ല. ഞാൻ ഇപ്പോഴും ദൃഢമായി വിശ്വസിക്കുന്നത് നാളെ പ്രധാനമന്ത്രിയുടെ മറുപടിയിലും മണിപ്പൂരിനെ കുറിച്ച് ഒരു പരാമർശവും ഉണ്ടാകില്ല എന്നാണ്. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞിരുന്നു, ഒരു പരാമർശവും ഉണ്ടാവാൻ സാധ്യതയില്ലെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈഗോ എന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് രാഹുൽ ഗാന്ധി അത് പാർലമെൻറ്റിൽ കുറച്ചുകൂടെ വൃത്തിയായിട്ട് പറഞ്ഞു, രാവണൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞു. ഈ അഹങ്കാരമായിരിക്കും നാളെ നമ്മൾ കാണേണ്ടി വരും. മണിപ്പൂരിനെ കുറിച്ച് ഒരു പരാമർശവും ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പാസിംഗ് റെഫറൻസ് മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സംഗതി, അതായത് എന്താണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയുക എന്നുള്ള ദൗത്യമാണ് പ്രധാനമന്ത്രി, ഐ മീൻ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ പ്രതിപക്ഷം ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശം ഏതാണ്ട് ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ, പ്രത്യേകിച്ച് സഭയിലെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ വീക്ഷിക്കുമ്പോൾ. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, പ്രധാനമന്ത്രി സഭയിൽ വന്ന് പ്രതിപക്ഷം കൊടുത്തൊരു നോട്ടീസിന് മറുപടി പറയേണ്ടി വരുന്നു എന്നുള്ളതും അവർ നേടുന്നൊരു വിജയമാണ്. അല്ലാത്ത പക്ഷം പ്രധാനമന്ത്രി മറുപടി പറയില്ല. പ്രധാനമന്ത്രി ഒരു കാരണവശാലും പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്കോ പ്രതിപക്ഷത്തിൻ്റെ നോട്ടീസുകൾക്കോ, പ്രതിപക്ഷത്തിൻ്റെ മണിപ്പൂരിലൊരു ഡിസ്കഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഒരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു മറുപടി പോലും ഇല്ല. രാജ്യസഭാ അധ്യക്ഷൻ പറഞ്ഞത് പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന് എനിക്ക് നിർബന്ധിക്കാനൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ഘട്ടം എത്തി നിൽക്കെ പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിൽ വന്ന് പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയത്തിന് അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ വലിയ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഒരു പ്രഭാഷണത്തിലായിരിക്കും നമ്മൾ കാത്തിരിക്കേണ്ടി വരിക. അങ്ങനെയാണെങ്കിൽ പോലും മറുപടി പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുള്ള ഒരു ധാർമ്മിക വിജയം തന്നെയായിട്ട് നമ്മൾ കാണേണ്ടി വരും. പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ മറ്റേ ഇന്ന് ഈ എന്താ ഫ്ലൈയിങ് കിസ് വിവാദം ഉണ്ടാക്കിയെടുത്തല്ലോ, ഫ്ലൈയിങ് കിസ് എന്ന് അതൊരു എന്താ പറയുക, അത് അവർക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം സ്നേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു മുദ്ര അവർക്ക് സഹിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെ സഹിച്ച കൂട്ടരല്ല, അല്ലെങ്കിൽ അത് സ്വീകരിച്ച കൂട്ടരല്ല സംഘപരിവാരം. അവൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും എന്തെങ്കിലും സഹിഷ്ണുതയുടെയോ സ്നേഹത്തിൻ്റെയോ അടയാളങ്ങൾ ഈ സംഘപരിവാരത്തിൻ്റെ ചരിത്രത്തിൽ ഒരിടത്തും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കത് സ്വീകരിക്കാൻ പറ്റില്ല, അവർക്കത് സഹിഷ്ണുതയോടെ കാണാൻ പറ്റില്ല. ഇതിനു മുമ്പ് കഴിഞ്ഞ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ അവസാനമാണ് രാഹുൽ ഗാന്ധി പോയി നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുന്നതും തിരിച്ചു വന്ന് ഒരു കണ്ണ അടച്ചു കാണിക്കുന്നതും. ഇതും അന്ന് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം വെച്ചാൽ ഇതൊന്നും അങ്ങനത്തെയുള്ള എന്താ മനുഷ്യന്മാരുടെ വികാരങ്ങളൊന്നും മനസ്സിലാവുകയോ അത് സഹിക്കുകയോ ചെയ്യുന്ന കൂട്ടരല്ല സംഘപരിവാരം. അതുകൊണ്ടാണ് ഇപ്പോൾ ഷൈജല ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ മണിപ്പൂരിൽ രണ്ട് സ്ത്രീകളെ
പരസ്യമായി നഗ്നരാക്കി നടത്തിക്കുകയും അവരെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നിട്ട് ഈ പറയുന്ന പ്രയാസങ്ങളൊന്നും സ്മൃതി ഇറാനി മുതൽ നിർമ്മല സീതാരാമൻ വരെയുള്ള ബി ജെ പിയുടെ ഈ പറയുന്ന എം പിമാർക്ക് ആർക്കും വനിതാ എം പിമാർക്ക് ആർക്കും ഉണ്ടായില്ലല്ലോ. ആർക്കും ഉണ്ടായില്ല. ഉന്നാവിൽ ഒരു ദളിത് പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് കൊന്നപ്പോൾ ഇവർക്ക് ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ലല്ലോ. ഒരു പ്രയാസവും നമ്മൾ കേട്ടില്ലല്ലോ ഇവരുടെ വായിൽ നിന്ന്. അതേസമയം അതിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ സംരക്ഷിക്കാൻ പാകത്തിലുള്ള നിലപാടുകൾ അവരെടുക്കുകയും ചെയ്തിരുന്നു. ഇതുപോലെ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കും. ഇവിടെ ഒന്നും അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായതായിട്ടോ അവർക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടായതായിട്ടോ അവർക്ക് എന്തെങ്കിലും എന്താ പറയുക അവരെ ആക്രമിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായതായിട്ടോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഫ്ലൈയിങ് കിസിൻ്റെ കാര്യത്തിൽ വലിയ പരാതി ഉണ്ടാവും, വലിയ പ്രശ്നമുണ്ടാവും. അത് അവരുടെ അന്തസ്സിനെ ഹനിച്ചതായിട്ട് തോന്നും, പാർലമെൻ്ററി മര്യാദകളെ ലംഘിച്ചതായിട്ട് തോന്നും. ഇതൊക്കെ സ്വാഭാവികമാണ്. കാരണം വെച്ചാൽ അവരുടെ പ്രശ്നങ്ങൾ അത് മാത്രമേ ഉള്ളൂ. രാജ്യം നേരിടുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങളെയല്ല. അതുതന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ നിലവിളി കേൾക്കാൻ ത്രാണിയില്ലാത്തവരാണ് ഇവിടെ ഇരിക്കുന്നത്, അവരാണ് രാജ്യത്തിൻ്റെ ശത്രുക്കൾ എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ്. അതിൻ്റെ ഒരു ദൃഷ്ടാന്തമായി കൂടെ ഈ ഫ്ലൈയിങ് കിസ് വിവാദത്തെ നമുക്ക് കാണാം. പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ മണിപ്പൂർ കടന്നു വന്നാലും ഇല്ലെങ്കിലും മണിപ്പൂരിൽ നടന്ന വംശഹത്യ പാർലമെൻറ് ചർച്ച ചെയ്യാൻ മാത്രം ഗൗരവമുള്ള വിഷയമാണ് എന്ന് രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷ സഖ്യം വിജയിച്ചിരിക്കുന്നു എന്ന് വിലയിരുത്താവുന്നതാണ്. വൈഡാംഗിൾ സമാപിക്കുന്നു.